എല്ലാവർക്കും ഫ്ലൈയിങ് ബ്ലോഗറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഊബർ ബ്ലോഗിംഗ് ഒന്നുമല്ല, ഞാൻ ഇടയ്ക്ക് മൂന്നാർ ഒരു പാക്കേജ് ട്രിപ്പ് പോയായിരുന്നു ഒരു അഞ്ച് ദിവസം. അപ്പം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഒരു ചെറിയ വീഡിയോ വരെ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം മൂന്നാർ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങൾ മൂന്നാർ കാണാനുണ്ട്, പക്ഷെ അതിൽ ചില പ്രധാന സ്ഥലങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. എല്ലാം എടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല, കാരണം പാക്കേജ് ആയതുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം, അങ്ങോട്ടും കൂടെ കുറേ തിരക്കുണ്ടായത് കൊണ്ട് അപ്പോൾ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലെ മെയിൻ ഒരു സ്ഥലമാണ് നമ്മുടെ ഓഫ് റോഡ്, ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഏരിയ ആണ് ഓഫ് റോഡ് പോകുന്ന ഏരിയ. നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഓഫ് റോഡാണ്, ട്രക്കിംഗ് ആണ്. അപ്പം അവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, ഡാംസ് ഉണ്ട്, പിന്നെ മൗണ്ടൈൻസ് ഹിൽസ് ഏരിയ ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ സ്ഥലം നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്കുള്ളതാണ്, ആനച്ചാലിന് താഴെയാണ്. നമുക്ക് ഇടയ്ക്ക് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു ചെറിയ സ്പേസ് ഉള്ളൊരു ഏരിയ ആണ്. സാധനമൊക്കെ വാങ്ങാം, പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അവിടെ ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ജസ്റ്റ് അതിലേ പോയപ്പം ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. എന്തായാലും നല്ലൊരു വ്യൂ പോയിന്റ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഏരിയ ആണ്. അപ്പോൾ ഇത് മൂന്നാർ പോകുന്നവർക്കൊക്കെ അറിയാം. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമ്മൾ ഇവിടെയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇത് നമ്മുടെ ആനച്ചാലാണ്, മൂന്നാർ പോകുന്ന വഴിക്ക് ആനച്ചാലാണ്. ലേക്ക് വ്യൂ റിസോർട്ടാണ്, അത്യാവശ്യം നല്ല റിസോർട്ടാണ്, നല്ല റേറ്റിങ്ങും കാര്യങ്ങളും നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ള റിസോർട്ടാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇവിടുന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല വ്യൂ ഉണ്ട്, നല്ല നല്ല പൊക്കത്തിലാണ് റിസോർട്ട് ഇരിക്കുന്നത്. അടിപൊളി ഒരു വൈബാണ്. നമ്മുടെ ഫസ്റ്റ് ദിവസം സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഫസ്റ്റ് ദിവസമല്ല, നമ്മൾ പോകുന്നത് ആദ്യം പോകുന്നത് നമ്മുടെ ചെങ്കുളം ഡാം. ചെങ്കുളം ഡാമിൻ്റെ ആ ഒരു റിസർവോയർ ഏരിയ നമുക്ക് കാണാൻ പറ്റി പോകുന്ന വഴിക്ക്. എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, ലെഫ്റ്റ് സൈഡിലൊക്കെ നല്ല കാട് പിടിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അതുവഴി കയറി നേരെ നമ്മൾ പോകുന്നത് ഇവിടെ റോപ്പ്, അതായത് കേബിൾ കാർ വഴി നമുക്ക് ഈ ചെങ്കുളം ഡാം റിസർവോയറിൽ നിന്ന് വരുന്ന വെള്ളം, അതായത് വെള്ളച്ചാട്ടം പോലെ പോകുന്ന ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമുക്ക് ആ റോപ്പിലൂടെ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ആ റിവറിന് ക്രോസ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം അതും അതിൻ്റെ ഒരു വ്യൂ ഏരിയയാണ് നമ്മൾ അടുത്ത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഈ പോകുന്ന വഴിയിലുള്ള നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ളൊരു വഴിയാണ്. അപ്പം ഇതുവഴി പോയിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വഴിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ഡാമിൻ്റെ റിസർവോയർ ഏരിയ ആണ്. ഇപ്പോൾ വെള്ളം കുറവാണ്, കാരണം ഞാൻ ഈ പാക്കേജ് ട്രിപ്പ് പോയേക്കുന്നത് മെയ് മാസമാണ്, അതായത് 2023 മെയ് മാസമാണ് ഞാൻ പോയേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വെള്ളം കുറവാണ്. അപ്പം നമുക്ക് ഡാമിൽ പോയി നമുക്ക് വളരെ മനോഹരമായ കാഴ്ച ഒന്നും കാണാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം എല്ലാം കാണാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ 4x4 വണ്ടികൾ മാത്രം പോകുന്ന ഒരു വഴിയാണ്, അതായത് ഇനി അങ്ങോട്ട് കയറുന്ന വഴിയെല്ലാം ഈ ഓഫ് റോഡാണ്. അപ്പോൾ 4x4 വണ്ടികളാണ് മാക്സിമം കയറി പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, എല്ലാ വണ്ടിയും കയറി പോയില്ല. ഇത് ജീപ്പ് സവാരി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, ഈ റോഡ് ജീപ്പ് സവാരിയുടെ ഏരിയ ആണ്. അപ്പം ജീപ്പിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അവസാനം ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോകാം. നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആണ്. ഞാൻ എല്ലാം ഒരുപാടൊന്നും ലെങ്ത് ഉണ്ടായിരുന്ന ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, കാരണം ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുന്നവർക്ക് അറിയാം വീഡിയോ കിടപ്പുണ്ട്. ഇത് 4x4 ജീപ്പ് മാത്രം കയറിപ്പോന്ന വഴിയാണ്, ഭയങ്കര കല്ലും ഉള്ളിലൊക്കെ നിറഞ്ഞ വഴികളാണ്. അപ്പോൾ ഈ ജീപ്പ് മാത്രമേ കയറിപ്പുള്ളൂ. ഈ ജീപ്പ് കയറാത്തൊരു സാഹചര്യം ഉണ്ടായെങ്കിലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പുള്ളിയാണ്, പുള്ളി മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് പുള്ളി കയറുന്നുണ്ട് വണ്ടി. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ 10-15 കൊല്ലം ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹം. ഈ വണ്ടി ഈ ഒരു വഴി പുള്ളി കണ്ടുപിടിച്ച വഴിയെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഓഫ് റോഡ് ആരും പോയിട്ടില്ല, ഇപ്പം കുറച്ച് നാളായിട്ടുള്ളൂ ഓഫ് റോഡ് ഈ റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതും ഒരു വെറൈറ്റി ഏരിയ ആണ്. നമുക്ക് ഇതുവഴി പോകുമ്പോഴേ നമ്മുടെ ഡാമിൻ്റെ ഒരു ഏരിയ റിസർവോയർ ആ ഷട്ടറൊക്കെ ഉള്ള ഏരിയ കാണാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അങ്ങോട്ട് പോകാം. പക്ഷേ ഈ വഴി നമുക്ക് 2-3 വട്ടം വണ്ടി റിവേഴ്സ് എടുത്ത് ഒരു വലിയ പാറയുടെ മുകളിലൊക്കെ കയറിയിട്ടാണ് ഈ വഴി വണ്ടി പോകുന്നത്. അപ്പം വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. അപ്പം നമ്മുടെ സാധാരണ കാറുകൾ ഉണ്ടെന്നൊന്നും അവിടെ കയറില്ല. അതപ്പം നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം നമ്മൾ ജീപ്പിൽ പോയി തന്നെ ഈ ഒരു വഴി എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു നല്ല അനുഭവമായിരുന്നു, കണ്ടോ നല്ലൊരു വ്യൂ ഏരിയ ആണ്, കണ്ടോ നല്ലൊരു കാച്ച്മെൻറ്റ് ഏരിയ കൂടെയാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നല്ല രസമാണ്, ഹൈലി അഡ്വഞ്ചറാണ്. നമുക്കിങ്ങനെ കുലുങ്ങി കുലുങ്ങി കയറിപ്പം ഈ ഒരു സ്പോട്ടിലെത്തുമ്പോഴാണ് വണ്ടി റിവേഴ്സ് എടുത്തിട്ട് കയറാത്തൊരവസ്ഥ വരുന്നത്. അപ്പം അത്രമാത്രം വലിയ പാറക്കെട്ടുകളുള്ള ഒരു വഴിയാണ്.
കേരള ഹൈ സെക്കൻഡ് ഡാം പൊന്മുടി ഡാം പൊന്മുടി ഡാം ഹൈ ടോ ആൻഡ് ദ ടോപ്പ് പോയിന്റ് നാടുകാണി വ്യൂ പോയിന്റ് ടോപ്പ് മല അങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നമുക്ക് കേബിൾ കാർ റോപ്പിലൂടെ സഞ്ചരിക്കാൻ, അതായത് കേബിൾ റോപ്പിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. നമ്മുടെ ആ ചെങ്കുളം ഡാമിൽ നിന്നും വരുന്ന വെള്ളം വരുന്ന ഒരു ഏരിയ ആണ്. ഇതിന്റെ ടോപ്പിലൂടെ ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇത് ഒരാൾക്ക് വരുന്നത് 200 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് നല്ലൊരു അഡ്വഞ്ചർ ആണ്. അടുത്ത സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് പൊന്മുടി ഡാം. പൊന്മുടി ഡാമിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ജീപ്പുകൾ കിടപ്പുണ്ട്. ഇതൊക്കെ താഴ്ന്ന്, അതായത് അടിവാരത്തു നിന്ന് ഗസ്റ്റുകളെ കൊണ്ട് വന്ന് കിടക്കുന്ന ജീപ്പുകളാണ്. എല്ലാം 4x4 ഓഫ് റോഡ് ജീപ്പുകളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥലം. ഇതിൻ്റെ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം നല്ല കിടിലം ഒരു വ്യൂ ഉള്ള ഏരിയ ഉണ്ടാവും. ഇതെല്ലാം ഡാമിൻ്റെ ഭാഗമാണ്. ഡാം ഇപ്പോൾ വെള്ളം കുറവാണ്. അത് മെയ് മാസം ആയതുകൊണ്ട് ഇപ്പോൾ വെള്ളം കുറവാണ്. അപ്പം ഈ ഗൈഡ് ചേട്ടൻ കൈ കാണിക്കുന്നുണ്ടോ, ആ സൈഡിൽ പണ്ട് ഏതോ ഒരു ഗ്രാമമായിരുന്നു. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആ ഗ്രാമത്തിലാണ്. ഗ്രാമത്തിൽ വെള്ളം, അതായത് ഈ ഡാം പണിയുന്ന സമയത്ത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെല്ലാം ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ വെള്ളം എല്ലാം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡാമിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ഗ്രാമം ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ അതിൽ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഗൈഡ് ചേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ വരിക, പുള്ളിയുടെ കൂടെയാണ് പോകുന്നതെങ്കിൽ വേറെ ലെവല് ട്രാവലായിരിക്കും. പുള്ളി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞുതരും. പിന്നെ ഈ വീഡിയോ ഞാൻ മുമ്പ് ഈ ഡാമിനെ പറ്റിയുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നേരെ പോകാം. ഇലക്ട്രിസിറ്റി പനി ഔട്ട് ഹൈഡ്രോ അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ ഈ യാത്രയുടെ അവസാനത്തെ ഏരിയ, അതായത് ടോപ്പ് സ്റ്റേഷനായ നാടുകാണി വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ ലാസ്റ്റ് പോകുന്നത്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിന്റാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം.
അങ്ങനെ നമ്മൾ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇപ്പോൾ ഇപ്പം തന്നെ ഉച്ചസമയമാണ്, ഇപ്പോഴും തന്നെ ഒരുപാട് ഗസ്റ്റുകൾ ഇവിടെ കാണാനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും നമ്മുടെ താഴെ അടിവാരത്തു നിന്ന് ഈ ജീപ്പുകൾ വഴി വന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെയാണ് ഇതിൻ്റെ ഫൈനൽ പ്ലേസ്. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം കൊള്ളാം, നല്ല രസമുണ്ട് കാണാം, നല്ല അടിപൊളി വ്യൂ ആണ്. ഫോട്ടോസൊക്കെ എടുക്കാനും നമുക്ക് നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക, ആരും വരാതിരിക്കരുത്. ഫ്രീ ടൈമിലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ്. മൂന്നാറ് പോകുമ്പോൾ തന്നെയാണ്, മൂന്നാറ് കണ്ട് തീർക്കേണ്ട എല്ലാ ഏരിയയും കണ്ട് തീർത്തിട്ട് ശേഷമേ മൂന്നാറിന്ന് പോകാവൂ. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരുപാട് വേറെ അറിയാത്ത ഒരുപാട് ഏരിയസ് ഉണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ അടുത്ത ഓരോ പാർട്ടായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. താഴെ തന്നെ നല്ല നല്ല അടിപൊളി വ്യൂ ആട്ടോ. എത്ര അടി പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. ആ താഴെ കാണുന്നതൊക്കെ ആനച്ചാൽ ഭാഗമൊക്കെ ആണെന്നാണ് ഈ പുള്ളിക്കാരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് വേറെ ലെവൽ ഏരിയ ആണ്. മാക്സിമം എല്ലാവരും ഈ സ്ഥലം വന്നൊന്ന് കാണുക, കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായി രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.